നമസ്കാരം എല്ലാവർക്കും, മെയ്ഡ് ബി ഡിഫെക്ട് സ്റ്റുഡിയോസിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ആഫ്റ്റർ എഫക്ട്സിൽ വളരെ സിമ്പിൾ ആയിട്ട് കിടുക്കാച്ചി എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു എഫക്ട് ആണ്. ആ വീഡിയോ തന്നെ നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിന്റെ ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്തോളൂ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ പുതിയൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ വിഡ്ത് ഞാൻ 1280 പിക്സൽസ്, ഹൈറ്റ് 1280 പിക്സൽസ് കൊടുത്തിരിക്കുകയാണ്. ഫ്രെയിം റേറ്റ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് 30 ഫ്രെയിംസ് ആണ്, 30 ഫ്രെയിംസ്. പിന്നെ അതിന് ഞാനൊരു ബൈക്ക് റിവീൽ മെയിൻ എന്ന് പറഞ്ഞൊരു കോമ്പോസിഷന്റെ പേരും കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് അസറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ഇൻട്രോയിൽ നോക്കുവാണെങ്കിൽ ചെറിയ ഞാനൊരു ക്യാമറ ലെൻസ് പോലത്തെ ഒരു എഫക്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സ്കൈക്ക് ചെറിയൊരു ഗോഷം ബ്ലർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുന്നിൽ കാണുന്ന ആ ലാവയുടെ വീഡിയോയ്ക്കും ചെറിയൊരു ഗോഷം ബ്ലർ എഫക്ട് ഞാൻ ആനിമേഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. രണ്ട് കീ ഫ്രെയിംസ് ഒക്കെ സെറ്റ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ വേറെ കുറച്ച് ആസറ്റ്സ് കാണിച്ചിരുന്നു, ചില സ്പാർക്സിന്റെയും ഫയറിന്റെയും ഒക്കെ ചില ആസറ്റ്സ് ഇട്ടായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ പല പല ടൈമിംഗ് അനുസരിച്ച് ഞാൻ ആ ബൈക്കിന്റെ റിവ്യൂൽ ആനിമേഷൻ വരുന്ന ഒരു ടൈമിങ്ങിനനുസരിച്ച് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു മെയിൻ കോമ്പോസിഷന്റെ അകത്ത് നിങ്ങൾ വേറെ ഒരു കോമ്പോസിഷൻ ശ്രദ്ധിച്ച് കാണും, ബൈക്ക് ബ്ലോബ് റിവ്യൂൽ. ആ കോമ്പോസിഷന്റെ അകത്താണ് ഞാൻ ബൈക്കിന്റെ എല്ലാ ആനിമേഷനും ഒരു ബ്ലോബായിട്ട് വരുന്ന പോലെ, ഇങ്ങനെ തീയിൽ നിന്ന് ഉണ്ടായി വരുന്ന പോലെ ഒരു ആനിമേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ ഈ കോമ്പോസിഷന്റെ അകത്ത് ചെയ്തിരിക്കുന്നത് ആ ബൈക്കിന്റെ ലെയറിനെ 3 ലെയറായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ആ ബൈക്കിൽ 3 പെൻടൂൾ മാസ്ക് വെച്ച് വരച്ച് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഓരോ ലെയറിനും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ടർബുലൻ ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞ എഫക്ട് ആഡ് ചെയ്തിട്ട് പല പല ടൈമിങ്ങിലായിട്ട് ഞാൻ അതിന് ഒരു ആനിമേഷൻ കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഞാനൊരു ഗോഷം ബ്ലർ എന്ന് പറഞ്ഞ എഫക്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. ആ ഗോഷം ബ്ലറിനും ചെറിയൊരു ആനിമേഷൻ എൻഡിലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പുതിയൊരു അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ സിമ്പിൾ ചോക്കർ എന്ന് പറഞ്ഞ എഫക്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ആനിമേഷൻ നമുക്ക് ഒരു ബ്ലറായിട്ട് തോന്നാത്ത, നല്ലൊരു ഷേപ്പായിട്ട് അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിനുശേഷം ഞാൻ വേറെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഞാൻ ഒരു ഡീപ് ഗ്ലോ എഫക്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഒരു തീയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു എഫക്ട് കൊടുക്കാനായിട്ട്, നമ്മൾ ഈ ചില അയണൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതിൽ ചെറിയൊരു എന്താണ്, നമ്മൾ ഈ ചൂടായ ഒരു കമ്പി നോക്കുവാണെങ്കിൽ നല്ല ചൂട് ചുവന്നിരിക്കുന്ന ഒരു കമ്പിയാണ് വരുന്നത്, അതിന് ചുറ്റിൽ ലൈറ്റ് അടിക്കും. അതേ അഡ്ജസ്റ്റ്മെന്റ് ലെയറിൽ ഞാൻ വേറെ ഒരു സിമ്പിൾ ചോക്കർ കൂടി കൊടുത്തിട്ടുണ്ട്, നമുക്ക് അത് ഒത്തിരി ബ്ലറായിട്ട് തോന്നിക്കാനായിട്ട്, ജസ്റ്റ് ചെറിയ ഒരു ഗ്ലോ എഫക്ട് കൊടുക്കാനായിട്ട് മാത്രം. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും ഇതേപോലത്തെ വീഡിയോസും ട്യൂട്ടോറിയൽസും കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കും ഇതേപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ്, മോഷൻ ഗ്രാഫിക്സ് ആൻഡ് വിഷ്വൽ എഫക്ട്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ജി ടെക് പ്രാവച്ചമ്പലത്തിൽ മൾട്ടിമീഡിയ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഉടൻ തന്നെ പ്രാവച്ചമ്പലത്തിലെ ജി ടെക്കുമായിട്ട് കോൺടാക്ട് ചെയ്യാം, ഇന്ന് തന്നെ കോഴ്സ് ജോയിൻ ചെയ്യാം. നന്ദി, നമസ്കാരം.